ഹലോ, നമുക്കൊന്ന് ഫൗണ്ടേഷനും കൺസീലറും ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണിത്. ഇത് നമുക്ക് എവറി ഡേ കോളേജിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ആയതിൻ്റെയും ഫേസ് വാഷ് ചെയ്തതിനു ശേഷം സിമ്പിളിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണുള്ളത് അത് ഉപയോഗിച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അതൊക്കെയാണ് അവിടെ സൺസ്ക്രീൻ ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ രണ്ട് സൺസ്ക്രീൻ ക്രീം എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് മാറ്റ് ലുക്ക് ഉള്ളതും ഒന്നും ഒരു നോർമൽ രണ്ടും വൈറ്റ് കാസ്റ്റ് ആവാത്ത സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നതാണ്. ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പം ബെറ്റർ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളൊരു സൺസ്ക്രീൻ തരേണ്ടതായിരിക്കും എപ്പോഴും നല്ലത്. ഈ അടുത്ത് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്ലമ്മിൻ്റെ ജെറ്റ് പോലുള്ള ഈ കാജലാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ല കാജലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മുകളിൽ എഴുതി കൊടുത്തിട്ട് ഒരു ചെറിയൊരു വിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലമ്മിൻ്റെ കാജലാണെങ്കിൽ ഒട്ടും സ്മഡ്ജ് ആവില്ല കേട്ടോ. ഒരു 12 to 18 hours അടിപൊളിയായിട്ട് കണ്ണിൽ കിടക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മൾ ക്യൂട്ടിപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പഡ്ജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഡീപ്പ് ബ്ലാക്ക് ആണ്. കണ്ണിങ്ങനെ എടുത്ത് കാണിക്കും കൂടെ ചെയ്യും. പിന്നെ എന്താ പറയുക, ഈ കണ്ണുനീരൊക്കെ വന്ന് പെട്ടെന്ന് പോകുന്ന കൺമിഷി പോകുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഈ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടം. അടുത്തിടെ ഇവിടെ ചെയ്യുന്നത് മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. മസ്കാര ബോഡി ഷോപ്പിൻ്റെ മസ്കാരയാണ്. പിന്നെയുള്ളത് ഐബ്രോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഏത് ലുക്ക് ചെയ്താലും നോർമൽ ഡേയിലാണെങ്കിൽ നിങ്ങൾ ഐബ്രോസ് എപ്പോഴും ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ ഐബ്രോസ് നല്ല ഡിഫൈൻ ആയിരിക്കും നമ്മുടെ ഫേസിന് മുതലൊന്ന് എടുത്ത് കാണിക്കാൻ സഹായിക്കും. അപ്പം എനിക്ക് അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാണ്. എൻ്റെ ഐബ്രോസിൻ്റെ പാലറ്റ് എന്ന് പറയുന്നത് റെവലോണ്ടയാണ് കേട്ടോ. ഓൾറെഡി കുറേ നാൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് എഴുതി കൊടുത്തു. പിന്നെ ഈ സ്പൂളി കൊണ്ട് ജസ്റ്റ് നിന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു ഒന്ന് ഒതുക്കി വെച്ചു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല നീളമുള്ള കട്ടിയുള്ള പിരിവുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് കട്ടിയുള്ളതോ കുറവോ എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് എഴുതി കൊടുത്ത് അടിപൊളിയാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇവിടെ എൻ വൈ ബയുടെ ഒരു പെപ്പി പേഴ്സൺ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ന്യൂഡായിട്ടുള്ള ഒരു കളറാണ്. അപ്പം ഞാൻ ഇത് തന്നെയാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ മൂക്കിൽ നമ്മളെ ഈ എന്താ പറയുക കണ്ട കുറച്ച് താഴെയായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അധികം താഴേക്ക് ചീക്ക് ബോൺസ് താഴെ വരാതെ അപ്പോൾ കുറച്ചൊന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കുറച്ച് വട്ടമുള്ള തടിയുള്ള ഒരു ഫേസൊക്കെ ആണെങ്കിൽ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് കാണിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവറി ഡേ നിങ്ങൾക്ക് കോളേജിലേക്കോ അധികം സമയം നമുക്ക് വേണ്ട. അപ്പോൾ കോളേജിലേക്ക് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ സാധാരണ നന്നായി ഒരു മാറ്റ് ഫിനിഷ് ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് ഓയിലി ഒന്നും ആവില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫേസ് അങ്ങനെ ഓയിലി ഒന്നും ആവില്ല. അതുപോലെ നല്ല കവറേജും കൂടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ റിയൽ മേക്കപ്പ് ഹൈലൈറ്റും പ്രൈമറാണ്. രണ്ട് സാധനമാണ് കേട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ചെറിയ പാർട്ടി ഉണ്ട്, പക്ഷെ മേക്കപ്പ് ചെയ്യാൻ വയ്യ, എന്നാൽ ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി. ഫേസ് നല്ല കിഡുമായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നയനാരോടൊക്കെ ഫേസ് വന്നാൽ നാച്ചുറലായിട്ട് നല്ല ഗ്ലോ നമുക്ക് കിട്ടില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടത്. അതുപോലെ നല്ല പോർസ് എബോവ് 30 years ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോർസ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഓവർ ഫേസ് ഗ്ലോ തരാൻ നന്നായിട്ട് സഹായിക്കും. ഞാനൊരു ദിവസം ഒരു 5-6 മണിക്കൂർ ഉപയോഗിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു സൈഡ് മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള നല്ലൊരു ഫേസ് ഒന്ന് എൻഹാൻസ് ചെയ്തിരിക്കുന്നു വെബ്സൈറ്റിനെക്കാളും. അപ്പം ഇത് വളരെ അഫോർഡബിൾ ആയ പ്രൊഡക്റ്റും കൂടെ കേട്ടോ. അതിൽ എല്ലാ ദിവസവും എല്ലാ പ്രൊഡക്റ്റും വളരെ അഫോർഡബിൾ ആണ്. ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇനി മേക്കപ്പ് ചെയ്യാൻ സമയമില്ലാതെ വരുന്നവർക്ക് ചെയ്യാൻ പറ്റിയത് അടിപൊളി മേക്കപ്പ് ലുക്ക് ആണത്. വളരെ കുറച്ച് സമയം മാത്രമായി, ഒരു 5 മിനിറ്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കെതിരെ ആർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ വീണ്ടും കാണാം. ബൈ ബൈ.